സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ വിളിച്ച എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നീ നേരെ ബാങ്കിൽ പോകണം. ഒരു അക്കൗണ്ട് തുടങ്ങണം. ഇവിടെ നിന്ന് കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടില്ല. അവരുടെ നാട്ടിൽ കച്ചവടം ചെയ്യുമ്പോൾ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട്, അല്ലറ ചില്ലറ സാധനങ്ങൾ, ഇതൊക്കെ ഒരു ആവശ്യമാണ്. അല്ല, ഒരു 6 മാസം കഴിയുമ്പോൾ ഇതൊക്കെ താനേ ഉണ്ടായിക്കൊള്ളും. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇപ്പം തന്നെ ചെയ്യണം. ഞാൻ പറയുന്ന വല്ലതും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മനസ്സ് ഇവിടുന്നല്ലേ ഉണ്ടേട്ടാ. ജോജി ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തിയേ. എന്തോടാ ചേട്ടാ, ഒന്ന് നിർത്തിക്കേ, ഒരു സെക്കൻഡ്. ചേട്ടാ ഞാനിപ്പോ വരാം. വണ്ടി എങ്ങ് പോവും, ഞാൻ വരണം. എന്തോ ഇപ്പൊ ഇവിടുന്ന് വാങ്ങുന്നത്? ഒന്നും പറഞ്ഞൂല്ലേ. പോടോ. നമുക്ക് വീട് വരെ ഒന്ന് തിരിച്ചു പോകണം വിശ്വേട്ടാ. തിരിച്ചു പോകാനോ? എന്തിന്? ഈ മരുന്ന് ജനനിക്ക് കൊടുക്കണം. ഏയ്, അതൊന്നും പറ്റില്ല. ഒരു നല്ല കാര്യത്തിന് യാത്ര പുറപ്പെട്ടിട്ട് തിരിച്ചു പോകാന്ന് വെച്ചാ അതൊട്ടും ശുഭകരമല്ല. വിശ്വാസങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കുന്നില്ല ഏട്ടാ. ജനനിക്ക് തീരെ വയ്യ, നല്ല വയറുവേദന. ഞാൻ മരുന്ന് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. ആയിക്കോട്ടെ, അത് നീ തന്നെ കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? നീ അതിങ്ങി തന്നോ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അല്ലേട്ടാ, അത് എന്താടാ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അയ്യോ അതല്ല. പിന്നെന്താ എടാ, നിന്നെ ഞാൻ സ്റ്റേഷനിൽ വിട്ടിട്ട് തിരികെ ചെല്ലുമ്പോ ഞാൻ കൊടുത്തോളാം. നീ ഫോണിൽ വിളിച്ചു ചോദിച്ചാ പോരെ മരുന്ന് കിട്ടിയൊന്ന്. എടാ, ഇനിയിപ്പോ നമ്മൾ വൈകിക്കഴിഞ്ഞാ ബസ് അതിന്റെ പാട്ടിനങ്ങ് പോവും. ഏ, താൻ നേരെ നോക്കി വണ്ടി ഓടിക്കണോ? നീ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് കച്ചവടം, കച്ചവടം മാത്രം മതി ഇനി നിന്റെ മനസ്സില്. ഇല്ല, മരുന്ന് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചടാ. അല്ല മോനെ, ഹരിക്ക് ബസ് കിട്ടിയോ? ഇല്ലമ്മേ, ബസ് ലേറ്റാ, 10 മണിയാവുന്നു. തിരുവനന്തപുരത്തു നിന്ന് വരുന്ന വണ്ടിയാ. ആറ്റിങ്ങലം കണ്ട് പോസ്റ്റ് മറിഞ്ഞു വന്നിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ആണെന്ന്. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, അവന്മാർക്ക് എന്തിയ അമ്മേ, ഉറങ്ങിയ നീ അല്ലേ അവരോട് പറഞ്ഞ നേരത്തെ കിടന്നോളാൻ? പിന്നെ കഷ്ടമല്ലേ അമ്മേ, പകലന്തിയോളം മാട് പണിയെടുക്കുന്ന പോലെ കമ്പനിക്ക് വേണ്ടി അവന്മാർ കിടന്ന് കഷ്ടപ്പെടില്ലേ അമ്മേ? ഞാൻ വേണ്ടി അവർക്ക് ഇത്തിരി സ്വസ്ഥത കൊടുക്കാൻ. അപ്പൊ നിനക്കാരും സ്വസ്ഥത തരുവടാ? അവര് സമാധാനമായിട്ട് ഇരിക്കുന്നത് കാണുന്നതല്ലേ അമ്മേ എന്റെ സ്വസ്ഥത. ഞാൻ ഈ വീട്ടിലെ വലിയേട്ടനല്ലേ. അഭിമാനമാണോ ആഹ്ലാദമാണോ എന്ന് നിന്നെ കുറിച്ച് ഓർക്കുമ്പോ അമ്മയ്ക്ക് അറിയില്ലടാ. ദൈവം എനിക്ക് അറിഞ്ഞു തന്ന സമ്മാനമാണെടാ. നീ ഇല്ലെങ്കി അമ്മയില്ല, നിന്റെ ഈ കൂടപ്പറപ്പുകളും ഇല്ല, മാണിക്യമംഗലം എന്ന ഈ സ്വപ്നവും ഇല്ല. തുടങ്ങിയല്ലോ പഴങ്കഥ പറഞ്ഞ് കരയാൻ. എന്റെ അമ്മയെ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇങ്ങനെ എന്നെ മാത്രം പുകഴ്ത്തരുതെന്ന്. അമ്മയുടെ സ്നേഹം കൊണ്ടാ അതെനിക്കറിയാം. എന്നാലും അത് വേണ്ടമ്മേ,
ഇതൊന്നും എന്റെ പാത്രം എടുക്കല്ല. എന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ വിയർപ്പ. അവരില്ലെങ്കിൽ ഞാനുണ്ടോ അമ്മ? അമ്മ ഞങ്ങള് നാലാൺമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടം. ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നൂറ്റൊന്ന് മക്കളുള്ള ഗാന്ധാരി എന്താ നൂറ്റൊന്നിനെ സ്നേഹിച്ചില്ലേ? പക്ഷേ ഒരു ഇത്തിരി ഇഷ്ട കൂടുതൽ ദുര്യോധനനോടുണ്ടായിരുന്നു അവർക്ക്. എന്താ കാര്യം? മൂത്തവൻ മൂറ്റവർക്കും ഒറ്റപ്പെങ്ങൾക്കും തുണയായവൻ. അവനെ ഏതൊരമ്മയാടാ സ്നേഹിച്ചു പോവാത്തത്? ഈ അമ്മ എന്നെ കരയിച്ചു കടന്നു. മോളെ നീയേ ഈ ഗുളിയ കൊണ്ട് ആ ജനനിക്ക് കൊടുക്ക. ഹരി വാങ്ങി തന്നു വിട്ടതാ. ഗുളിയോ? എന്ത് ഗുളിയ? അവൾക്ക് വല്ല പനിയോ തലവേദനയോ മറ്റോ കാണും. മോളെ ഇതെന്ത് ഗുളിയാണ്? നീ ഒന്ന് നോക്കിയ മോളെ. ഇത് പിന്നെ എന്താടി? ഇത് സ്ത്രീകള് കഴിക്കുന്ന മരുന്നേട്ടാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇത് എന്തിനു വേണ്ടി കഴിക്കുന്ന ഗുളിയാണെന്നാ ഞാൻ ചോദിച്ചത്. പറയടി പെണ്ണെ, എന്താ പുറത്ത് പറയാൻ കൊള്ളാത്ത വല്ല മരുന്നുവാണോ? അല്ലമ്മേ, ഇത് പീരീഡ്സ് ആവുമ്പോ ഈ മാസമറ, അപ്പോ വയറുവേദന ഒക്കെ ഉണ്ടാവില്ലേ, അതിന് കഴിക്കുന്ന മരുന്ന. എന്റെ ഈശ്വര, അപ്പ അവക്ക് ഇത് ആ സമയമാണോ? എന്നിട്ടാണോ ശുദ്ധം വൃത്തി നോക്കാതെ തൊട്ടും പിടിച്ചും നടന്ന് ആ മുറി തന്നെ കയറി കിടക്കുന്നത്? ഷോ, എന്റെ ചെറുക്കനെ അവള് തൊട്ട് അശുദ്ധമാക്കി കളഞ്ഞല്ലോ. ജനനി, ഇടേ ജനനി, ഇടേ ജനനി. ഈ കുടുംബം നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കുവാണോ? ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ. എടി, നിനക്ക് തൊട്ടുകൂടായ്മയാണോ? എന്താടി ചോദിച്ചത് കേട്ടില്ലേ? അതെ. എന്നിട്ടെന്താ ഇവിടെ ആരോടും ഇതുവരെ പറയാതിരുന്നത്? എന്തിനാ പറയുന്നത്? അത് കൊള്ളാം, പറയാതെ പിന്നെ. ഇവിടെ എല്ലാം കേറി ഇറങ്ങി അശുദ്ധമാക്കുകയാണോ വേണ്ടത്? നിന്റെ അമ്മയും വീട്ടുകാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേടി. നല്ല കുടുംബം. എന്താടാ പറഞ്ഞിട്ട് നീ? എന്താ എല്ലാം നശിപ്പിച്ചില്ലേ? ഒന്നും എങ്ങും പോയിട്ടില്ല. അമ്മ ഇങ്ങോട്ട് വന്നേ. വല്ലാത്ത അസുഖം തന്നെയല്ലേ. ഞാൻ എന്ത് ചെയ്തു? എടി, നീ ഒരു പെണ്ണല്ലേ എടി, നിനക്കെന്താ മാസം പറയുന്നു മരത്തില്ലേ? പിന്നെ ഗുളിക ഏതാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ? ഗുളിക പറയാൻ നീ ആരടി? ഡോക്ടറോ? ദേ, നീ എന്നും എടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. എന്താ എന്താ നീ എന്നെ പിടിച്ച് മൂക്കി കേറ്റോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച പലപ്പോഴും ഞാൻ ക്ഷമിക്കുന്നതേ, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഈ മാണിക്യമംഗലത്ത് മാസം തികയാതെ ഉണ്ടായ ഒരു പാഴിനോട് തോന്നുന്ന ഒരു ദയ. മര്യാദക്കൊക്കെ ഇരുന്ന ഇനിയും നിന്റെ ഈ മോന്ത വെളുപ്പിക്കാൻ മഞ്ഞളും ചന്ദനും ഒക്കെ അരച്ചു തരാം. അതല്ലെങ്കി ഉണ്ടല്ലോ നല്ല ഒന്നാം തരം കാന്താരി മുളകും ചെന്നി നായകവും അരച്ച് നിന്റെ കണ്ണിലങ്ങ് തേച്ചു തരും. എന്നാ ഒന്ന് കാണട്ടെടി. ¡Soremos un preso!